സംസ്ഥാനത്തെ എല്ലാ ബീച്ചുകളും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടും കോഴിക്കോട് ബീച്ച് വീണ്ടും അടച്ചതിനെതിരെ വ്യാപാരികൾ. നവംബർ 10 തുറന്നിരുന്നുവെങ്കിലും തിരക്ക് കൂടിയതോടെ കോവിഡ് മാനദണ്ഡം ലംഘിച്ചു എന്ന പേരിൽ വീണ്ടും അടയ്ക്കാൻ കളക്ടർ ഉത്തരവിടുകയായിരുന്നു. നവംബർ 1 മുതൽ സംസ്ഥാനത്തെ ബീച്ചുകൾ തുറക്കാനായിരുന്നു സർക്കാർ തീരുമാനം. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതനുസരിച്ച് നവംബർ 10 കോഴിക്കോട് ബീച്ചിൽ പ്രവേശനാനുമതി കൊടുത്തെങ്കിലും 2 ദിവസത്തിന് ശേഷം വീണ്ടും പ്രവേശനം നിരോധിച്ചു. നാട്ടിലെ മുഴുവൻ എല്ലാ മാളുകളും ബസ്സുകളും ഒക്കെ ഫുള്ളാ. അവർക്ക് അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ കോഴിക്കോട് ബീച്ചിൽ നിന്നാണോ കോവിഡ് പുറപ്പെടുന്നല്ലേ കൊറോണ വരുന്നത്. ഞാൻ മാസത്തിൽ 142,000 രൂപ വാടക കൊടുക്കുന്ന, 8 മാസം അടിച്ചിട്ടു. ഇതിനാരോട് സമാധാനം പറയും? 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത് എന്നതടക്കം കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അത് പാലിക്കാതായതോടെയാണ് ജില്ലാ ഭരണകൂടം ബീച്ച് അടക്കാൻ നിർബന്ധിതരായത്. ബീച്ചിലേക്ക് കടക്കാൻ പൊതുപ്രവേശന കവാടം ഇല്ലാത്തതിനാൽ നിയന്ത്രിക്കാനാവുന്നതിലും കൂടുതൽ ആളുകൾ എത്തിയതും വെല്ലുവിളിയായി. ആളുകളെ നിയന്ത്രിക്കാനും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയതിനു ശേഷം ഉടൻ തന്നെ ബീച്ച് വീണ്ടും തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.